എന്നോടൊപ്പം ഉള്ളത് രണ്ട് പുതുമുഖങ്ങളാണ്. അങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് രണ്ടുപേരും നേതൃത്വത്തിലേക്ക് വന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദൻ മാഷും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും. യഥാർത്ഥ രാഷ്ട്രീയ യുദ്ധം വരാനിരിക്കുന്നതേ ഉള്ളൂ, അവിടെയാണ് രണ്ടുപേരും തെളിയിക്കേണ്ടത്. അപ്പോൾ ഏതായാലും, അപ്പോൾ യെച്ചൂരി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഗോവിന്ദൻ മാഷിനോട് പറഞ്ഞു, ഐ വിൽ വാച്ച് യു ഓൺ ടി വി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മാഷിന് സങ്കോചമൊന്നും ഉണ്ടാവണ്ട. ആദ്യമേ ഞാൻ ചോദിക്കട്ടെ, കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ യു ഡി എഫ് പക്ഷത്തു നിന്ന് ഒരുപാട് നേതാക്കൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് വളരെ നന്നായി പറഞ്ഞു. അതുപോലെ ഉമ്മൻചാണ്ടി വിട വാങ്ങിയപ്പോൾ എൽ ഡി എഫ് പക്ഷത്തു നിന്നും എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ച് വളരെ നല്ല വാക്കുകൾ പറഞ്ഞു. അത് രാഷ്ട്രീയ പ്രയോഗികൾ മരിക്കുമ്പോൾ മാത്രമേ നല്ല വാക്കുകൾ പറയാവുന്ന നിയമമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ ചോദിക്കട്ടെ, ഗോവിന്ദൻ മാഷിന് വി ഡി സതീശനെ കുറിച്ചൊരു നല്ല കാര്യം പറയാനുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് തുടങ്ങാം. രാഷ്ട്രീയ നേതാക്കൾ മരിക്കുമ്പോൾ മാത്രമാണ് പരസ്പരം ശത്രുതാപരമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നിവിടെ പറയുകയുണ്ടായി. ഇപ്പോൾ നമുക്കെല്ലാം പ്രിയപ്പെട്ട കോടിയേരി ബാലകൃഷ്ണനായാലും ഉമ്മൻചാണ്ടിയായാലും അവരൊക്കെ ഒരു മനുഷ്യായുസ് മുഴുവൻ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ച് ത്യാഗപൂർണമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ നടത്തിയവരാണ്. അല്ല, അത് സ്വാഭാവികമായിട്ടും ജീവിച്ചിരിക്കുമ്പോഴും ഉണ്ടല്ലോ, പക്ഷെ അന്നേരം പറയില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ജീവിച്ചിരിക്കുമ്പോഴും അത് വസ്തുതയാണ്. അപ്പൊ സതീശനെ കുറിച്ച് നല്ലൊരു വാക്ക് പറയും. രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്തത നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദവും ബന്ധവും അടുപ്പവും ഒന്നും മാറ്റിവെക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിപ്പോൾ സതീശൻ്റെ കാര്യത്തിൽ ഞാൻ എം എൽ എ ആയിരുന്ന ഒരു 10-15-20 വർഷമായിട്ട് ഇതിനു മുമ്പ് അന്ന് സതീശൻ എം എൽ എ ആയിട്ട് ഞങ്ങളോടൊപ്പമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ കാലം മുതലേ നല്ല സൗഹൃദത്തോടുകൂടി മുമ്പോട്ടേക്ക് പോകുന്ന രണ്ട് സാമാജികരായിട്ടും രണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരായിട്ടാണ് ഉണ്ടായിരുന്നത്. സതീശൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശാരീരിക ക്ഷതം ഏറ്റത് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം കാണാനായിട്ട് മാഷ് വന്നപ്പോൾ മാഷിനെ അവിടെ നിന്ന് എത്തിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഞാൻ ആ വിഷ്വലിൽ കണ്ടതാണ്. അന്നാണ് ഏറ്റവും കൂടുതൽ ഇടി കിട്ടിയത് സതീശൻ. അത് ശരിയാണ്, വലിയ ഒരു ജനക്കൂട്ടാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ വന്ന് നിൽക്കുമ്പോൾ എന്നെയും കൂട്ടി അങ്ങോട്ടേക്ക് കയറുന്ന ആ ഘട്ടം മുതൽ വലിയ രീതിയിലുള്ള തിരക്കിൽപ്പെട്ടാണ് ഞങ്ങൾ രണ്ടുപേരും. എനിക്ക് അവിടെ എത്തണം, അതുപോലെ തന്നെയാണ് എന്നെ അവിടെ എത്തിക്കണം. ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിരുന്നു, അന്ന് വലിയ വിഷമായിരുന്നു. മാഷേതല്ല എത്ര നയതന്ത്രത്തിലാണ്, കൃത്യമായിട്ട് ഒരു വാചകം സതീശനെ കുറിച്ച് പറയുന്നില്ല. സതീശൻ, അപ്പം മാഷിനെ കുറിച്ച് ഒരു സദ്ഗുണം പറയും. ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. കാരണം നമ്മുടെ നാട്ടിലൊരു പൊതുവായ പ്രശ്നം, ഈ അനുശോചന യോഗം നടത്തുമ്പോൾ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനെ പറ്റിയും ഉദാഹരണശീലനാണെന്ന് നമ്മൾ പറയും. അതുപോലെ അനുമോദന യോഗത്തിൽ ആരും ഒരു റിസർവേഷൻ കാണിക്കാറില്ല. പക്ഷെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരു നല്ലത് നമ്മൾ ആരെക്കുറിച്ചും പറയാത്തത്. രാഷ്ട്രീയ പ്രതിയോഗികളായി നമ്മൾ നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഏറ്റുമുട്ടുന്ന അവസരത്തിൽ ഞാൻ പരമാവധി വ്യക്തിപരമായ പ്രയോഗങ്ങൾ ഒഴിവാക്കാൻ നോക്കാറുണ്ട്. കാരണം അതൊന്നും സൗഹൃദങ്ങളെയും സ്നേഹങ്ങളെയൊന്നും ബാധിക്കരുത് എന്ന് കരുതിയിട്ടാണ്. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചോദ്യത്തിന് ഉത്തരം പറയും. ഗോവിന്ദ മാഷെ ഞാൻ വളരെ പണ്ട് മുതലേ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അദ്ദേഹം സി പി എംകാർക്ക് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ രീതി, ആ ഒരു ക്ലാസ് എടുക്കുന്ന ഭാഷയും സൈദ്ധാന്തികമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളുമാണ്. പക്ഷെ എന്നെ അതിലേറെ അദ്ദേഹത്തോട് എനിക്കൊരു താല്പര്യം തോന്നിയിട്ടുള്ളത് കാണുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം അദ്ദേഹത്തിനൊരു സ്നേഹവും ഒരു വിനയഭാവവുമുണ്ട്. ഒരു ധാർഷ്ട്യമില്ലായ്മ അദ്ദേഹത്തിന് ഒരു മുഖമുദ്രയായിട്ടുണ്ട്. അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് കെ പി സി സിയിൽ ഒരു ക്ലാസ് എടുപ്പിച്ചാലോ? അത് അദ്ദേഹം അവരെ തന്നെ ആ സ്ഥിതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ ഇനിയൊരു ക്ലാസിൻ്റെ പ്രത്യേകിച്ചൊരു ആവശ്യമില്ല. ഇപ്പോൾ രണ്ടുപേരും രാഷ്ട്രീയമായി രണ്ടു പക്ഷത്താണെങ്കിലും ചില കാര്യങ്ങളിൽ തുല്യ ദുഃഖിതരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ
മാഷ് ഒരു മൈക്കുകാരനോട്, രണ്ടുപേരും മൈക്ക് കൊണ്ട് മുറിവേറ്റവരാണ്. ഗോവിന്ദൻ മാഷ് ഒരു മൈക്കുകാരനോട് ചൂടായി സംസാരിച്ചു. സതീശനാണെങ്കിൽ മൈക്കിൻ്റെ മുമ്പിൽ പിണക്കം കാണിച്ചു. ഇത് രണ്ടും മനുഷ്യ സഹജമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊന്നും പാടില്ല എന്നതിനർത്ഥം എന്താണ്? ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പൂർണ്ണമായും അഭിനയം ആണ് എന്ന പാഠമാണോ? ഞാനങ്ങനൊരു അഭിനയത്തിൻ്റെ ഭാഗമാണ് രാഷ്ട്രീയം എന്ന് കാണുന്നില്ല. രാഷ്ട്രീയം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ചിലപ്പോൾ മനുഷ്യൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുന്നതുമായ ഒരു പ്രക്രിയയാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം വെറും ലളിതമായ ഒരു പ്രക്രിയയല്ല, പ്രത്യേകിച്ച് സാമൂഹ്യ പരിവർത്തനത്തിലേക്ക് സാമൂഹ്യ വിപ്ലവത്തിലേക്ക് ഒക്കെ പോകേണ്ടുന്ന ഉത്തരവാദിത്വങ്ങളും ചുമതലയും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് സമൂഹം മാറുന്നത്, എങ്ങനെയൊക്കെയാണ് വലിയ സങ്കീർണത രൂപപ്പെട്ടു വരുന്നത് എന്നൊന്നും ഇപ്പോഴും മുൻകൂട്ടി പറയാൻ പറ്റില്ല. നമ്മളത് കണ്ടതാണ്, അനുഭവപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു ഈ പ്രധാനപ്പെട്ട പല രീതിയിൽ ഇപ്പോൾ കാണിക്കുന്നത് പോലുള്ള ഈ പി ആർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ യഥാർത്ഥത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരഭിപ്രായം, അത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെയാണ്, ഏതെങ്കിലും തരത്തിൽ തെറ്റായ ഒരു പ്രവണതയെയും പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്ന ഒന്നാവരുത്. അതവരുടെ പെരുമാറ്റത്തിലായാലും സംസാരത്തിലായാലും എല്ലാറ്റിലും പ്രകടമായിട്ട് കാണേണ്ടുന്ന ഒരു കാര്യം അതാണ്. ഒന്നും അഭിനയല്ല, ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു പ്രക്രിയയിൽ ഇടപെടുമ്പോൾ നമ്മളതിൻ്റെ ഭാഗമാകും. നമ്മുടെ മുമ്പിൽ ജനങ്ങളാണ്, ആ ജനങ്ങളുടെ ജീവിതവും അവരുടെ പ്രശ്നങ്ങളും അത് ഇടപെട്ടുകൊണ്ടുള്ള പരിവർത്തനവും ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ നീങ്ങേണ്ടത്. അല്ലാണ്ട് ഒരു മൈക്കിൻ്റെ കാര്യത്തിൻ്റെ മേലെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് ന്യായമായിട്ട് പറയുന്നത് ക്ഷോഭിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മളെപ്പറ്റി പറയുന്നത്, ഞാനതൊന്നും ഒരു തരത്തിലും കാണുന്നതല്ല. കാരണം എല്ലാ സന്ദർഭത്തിലും മൈക്ക് തകരാറാവുമ്പോൾ ആ മൈക്ക് തകരാറായിട്ടുണ്ട് എന്ന് പറയുന്നില്ല. അതുകൊണ്ട് അതിലെനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ യഥാർത്ഥത്തിൽ അഭിനയിക്കുകയല്ല, അഭിനയിക്കണമെന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ അഭിനയിക്കാനില്ല സതീശൻ. പക്ഷേ ഈ ടി വി ക്യാമറ അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ ഒരുപാട് മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സഹജമായിട്ട് തന്നെ പെരുമാറാൻ കഴിയുന്നുണ്ടോ? ഒരു അഭിനയത്തിൻ്റെ ഒരു അംശം വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ സാധാരണ മാധ്യമങ്ങളുടെ മുമ്പിലും മൈക്കിൻ്റെ മുമ്പിലും വരുമ്പോൾ അനാവശ്യമായിട്ടുള്ളൊരു വാക്ക് നാവിൽ നിന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. 22.5 വർഷക്കാലത്തെ നിയമസഭാ പ്രവർത്തനത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ള ഒരാളായിരിക്കും ഞാൻ. പക്ഷേ എൻ്റെ ഒരു വാക്കുപോലും നിയമസഭാ രേഖകളിൽ നിന്ന് ഒരു സ്പീക്കർ നീക്കം ചെയ്തിട്ടില്ല എന്നത് എനിക്കൊരു വലിയ ചാരിതാർത്ഥ്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള പ്രശ്നം, വാക്ക് കിട്ടിയില്ലെങ്കിൽ, നമ്മുടെ നാവിൽ നിന്ന് വേണ്ടാത്തൊരു വാക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ബോഡി ലാംഗ്വേജാണ് നോക്കണം. ബോഡി ലാംഗ്വേജിനെയൊക്കെ ആർക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന തരത്തിലേക്കാണ്. അപ്പോൾ നാവിൽ നിന്ന് ഒരു വാക്ക് പോലും വീഴാത്ത സാഹചര്യത്തിൽ ബോഡി ലാംഗ്വേജ് മോശമായിരുന്നു, മുഖത്ത് ഗൗരവമുണ്ടായിരുന്നു, മുഖത്ത് ദേഷ്യമുണ്ടായിരുന്നു, മുഖത്ത് വെറുപ്പുണ്ടായിരുന്നു, മുഖത്ത് സ്നേഹമില്ലായ്മയുണ്ടായിരുന്നു എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും? അപ്പോൾ എനിക്ക് തോന്നിത്തുടങ്ങി കുറച്ച് അഭിനയിക്കണമെന്ന് എനിക്കിപ്പോൾ തോന്നിത്തുടങ്ങി. അത് യാഥാർത്ഥ്യമാണ്. ഞാൻ അഭിനയിച്ച് തുടങ്ങിയിട്ടില്ല, അഭിനയിച്ച് തുടങ്ങണം എന്നെനിക്ക് തോന്നിത്തുടങ്ങി. ഓക്കെ, അപ്പോൾ തുല്യ ദുഃഖിതരായ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ തുല്യ ദുഃഖിതരായിട്ടുള്ള ചില രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാലും, ഇപ്പം വിശ്വാസം, മതസംഘടനകൾ, അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അറിയപ്പെടുന്ന സെക്യുലർ നിലപാടുകളുള്ളവരാണ്. പക്ഷേ ഈ വിശ്വാസത്തിൻ്റെയും മതസംഘടനകളിലും കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ബോധ്യത്തിന് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമോ? ഒരു സംശയമില്ല, കൃത്യമായ ബോധ്യത്തോടുകൂടി തന്നെ സംസാരിക്കാനാവും. ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ നമ്മളെങ്ങനെയാണ് മതത്തെ കാണുന്നത്, വിശ്വാസത്തെ കാണുന്നത് എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. സ്വാഭാവികമായിട്ടും വിവേകാനന്ദൻ തന്നെ തൻ്റെ ചിക്കാഗോ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ വൈവിധ്യത്തിൻ്റെ ഒരു കലവറയാണ് ഇന്ത്യ.
ആ വൈവിധ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതിൻ്റെ ഒരു കരുത്താണ് എൻ്റെ രാജ്യത്തിൻ്റെ ശക്തി എന്ന് അദ്ദേഹം പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജാതി മതം അതുപോലെ തന്നെ ദൈവം ദൈവവിശ്വാസം ഇതൊക്കെ ഈ സമൂഹത്തിലുള്ളതാണ്. നമ്മളാരെങ്കിലും അതില്ല എന്ന് പറയുന്നത് കൊണ്ട് ഇല്ലാതാവുന്നതല്ല ഇതൊന്നും ഉള്ളവ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മതം നിലനിൽക്കുന്നു, മതങ്ങൾ നിലനിൽക്കുന്നു, വിശ്വാസികൾ നിലനിൽക്കുന്നു, ഈ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ട്. എല്ലാ വിശ്വാസികളും ഒരിക്കലും വർഗീയവാദികളല്ല, മതവും വർഗീയല്ല. മതത്തിൽ ഒരു വിഭാഗം സംഘടിതരാവുകയും ആ സംഘടിതരാവുന്ന വിഭാഗം ഭരണത്തിലേക്ക് ഭരണകൂട വ്യവസ്ഥയിലേക്ക് കടന്നു ചെല്ലുന്ന ആ രാഷ്ട്രീയ പ്രക്രിയയാണ് വർഗീയത. ഈ വർഗീയതയെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മതവിശ്വാസികൾ ഉൾപ്പെടെയുള്ള ദൈവവിശ്വാസികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ചേർന്ന് എതിർത്തുകൊണ്ട് മാത്രമേ വർഗീയതയെ നമുക്ക് ഫലപ്രദമായിട്ട് ചെറുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മതത്തെയും വിശ്വാസ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ ദൈവവിശ്വാസത്തെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ അതിനെ നേരിടുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കിയിട്ട് ഇടപെടുക എന്നുള്ളതാണ് ഏത് രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്നാണ് എൻ്റെ അഭിപ്രായം. സതീശൻ, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഇപ്പോൾ ഇങ്ങനെ പറയുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ അവർക്കുണ്ടായിരുന്ന അത്ര സ്വാതന്ത്ര്യം പോലും പലപ്പോഴും കോൺഗ്രസ് പക്ഷത്ത് നിൽക്കുന്ന സതീശനുണ്ടാവാറില്ല, അങ്ങനെ ഒരു ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ പോലും. അതിന് ഒരു ഇൻഹിബിഷൻ സതീശന് തോന്നുന്നുണ്ടോ? ഞാൻ തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ്. അതേസമയത്ത് പണ്ഡിറ്റ് നെഹ്റു പറയുന്നത് പോലുള്ളൊരു സയൻറ്റിഫിക് ടെമ്പർ ഞാൻ എല്ലാ കാര്യങ്ങളിലും കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. യുക്തിപൂർവമായി കാര്യങ്ങളെ വിലയിരുത്താൻ നോക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട്. ശരിയാകണമെന്നില്ല, ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ഒരു സയൻറ്റിഫിക് ടെമ്പറാണ് ആ യുക്തിപൂർവമായ ചിന്തകൾക്കും വിശകലനത്തിനും നമുക്ക് സഹായകമാകുന്നത്. ഇത് രണ്ടും തമ്മിൽ സംഘർഷം വരുന്നത് എവിടെയാണ്? ഇപ്പോൾ ISRO ചെയർമാൻ വലിയ ചാന്ദ്ര ദൗത്യം കഴിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയാണുണ്ടായത്. ISRO ഒരു ചാന്ദ്ര ദൗത്യം പൂർത്തിയാകുമ്പോൾ എത്രമാത്രം ടെക്നിക്കൽ പെർഫെക്ഷൻ, എത്രമാത്രം സയൻറ്റിഫിക് പെർഫെക്ഷൻ ആ കാര്യത്തിൽ വേണം. പക്ഷേ അതിൻ്റെ ഒരു അതിർത്തിയുണ്ട്, വിശ്വാസത്തിൻ്റെയും സയൻറ്റിഫിക് ടെമ്പറിനും ഒരു അതിർത്തിയുണ്ട്. വിശ്വാസം വിശ്വാസികൾക്ക് വിടുക, അതെവിടെയാണ് വഷളാവുന്നൊരു ഘട്ടമുള്ളത്? ലോകത്തിൻ്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ പൗരോഹിത്യവും മതനേതൃത്വവും പല കാലഘട്ടങ്ങളിലും അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ മതചിന്തകളെയും മതബോധങ്ങളെയും പൗരോഹിത്യം ചിലപ്പോൾ ഭരണകൂടവുമായി ചേർന്ന്, പണ്ട് പൗരോഹിത്യത്തിനായിരുന്നു ഭരണകൂടത്തിനേക്കാൾ മേധാവിത്വം ഉണ്ടായിരുന്നൊരു കാലം. ആ കാലഘട്ടത്തിൽ പൗരോഹിത്യം നിയന്ത്രിക്കുന്നതനുസരിച്ച് ഭരണകൂടം അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചിരുന്നു. വീണ്ടും ആ പഴയ കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണോ എന്ന് ഭയപ്പെടുന്ന തരത്തിൽ ഈ പൗരോഹിത്യം ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് വർഗീയ ചിന്തകളും ജനങ്ങളുടെ ഇടയിലുള്ള യോജിപ്പില്ലായ്മയിലേക്കും വിഷവിത്തുകൾ പാകാൻ ആ ശക്തികൾ ശ്രമിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ സമയോചിതമായ ഇടപെടലുകൾ നടത്തി ഈ വിഷവിത്തുകൾ പൊട്ടിമുളയ്ക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അതെ, തെരഞ്ഞെടുപ്പ് അതിർത്തിയുണ്ട്. തെരഞ്ഞെടുപ്പ് കാലം കൂടി ആയതുകൊണ്ട് അതിൽ കൂടുതൽ വ്യക്തമാക്കി കഴിഞ്ഞാലുള്ള അപകടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രാഷ്ട്രീയം തന്നെ ചോദിക്കട്ടെ. ഇപ്പോൾ രണ്ടുപേരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, കോർഡിനേഷൻ കമ്മിറ്റിയിൽ CPM ഇല്ല എന്നേ ഉള്ളൂ. സതീശൻ, ഇപ്പോൾ എന്തായാലും കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഇല്ലെങ്കിലും BJP അഖിലേന്ത്യാ തലത്തിൽ ഒന്നിച്ച് നിൽക്കുന്ന രണ്ട് പാർട്ടികൾ, ഒരേ മുന്നണിയിലുള്ള രണ്ട് കക്ഷികൾ എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ CPM അതും കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള CPI മത്സരിക്കുന്നതിലൊരു അനൗചിത്യമില്ലേ? ഇത് രണ്ടായിട്ട് കാണണം. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ ഒരു ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് പോയ ശ്രീ സീതാറാം യെച്ചൂരി ആ പ്ലാറ്റ്ഫോം രൂപീകരിക്കുന്നതിന് അതിന് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്ന്
അദ്ദേഹത്തിന് ആവശ്യമായ പിന്തുണ കൊടുക്കുന്ന ഒരാളാണ്. ബി ജെ പിയുടെ ഒരു അജണ്ട, രാഷ്ട്രീയമായ ഒരു അജണ്ട കോൺഗ്രസ് മുക്ത ഭാരതമാണ്. പക്ഷേ ഈ സി പി എമ്മിൻ്റെ ദേശീയ തലത്തിലുള്ള നിലപാടല്ല കേരളത്തിൽ വരുമ്പോൾ സി പി എമ്മിന്, കേരളത്തിൽ വരുമ്പോൾ സി പി എമ്മിന് ആ നിലപാടല്ല. കോർഡിനേഷൻ കമ്മിറ്റിയിൽ, ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ സി പി എമ്മിൻ്റെ പ്രതിനിധി ഉണ്ടാകരുത് എന്ന് സമ്മർദ്ദം ചെലുത്തിയത് കേരളത്തിലെ സി പി എം നേതാക്കളാണ്. അപ്പോൾ കേരളത്തിലെ സി പി എം നേതാക്കൾക്ക് ഒരു ദേശീയ അജണ്ടയല്ല ഉള്ളത്, അവർക്ക് സംസ്ഥാനത്ത് വേറൊരു അജണ്ടയാണുള്ളത്. കാരണം ബി ജെ പിയുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതമാണെങ്കിൽ കേരളത്തിലെ സി പി എം നേതൃത്വത്തിൻ്റെ അജണ്ട കോൺഗ്രസ് വിരുദ്ധതയാണ്. അപ്പോൾ തമ്മിൽ സന്ധി ചെയ്യുന്ന ഒരു മീറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. ആ മീറ്റിംഗ് പോയിൻറ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ അത്ര രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. കാരണം ആ ബി ജെ പി നേതൃത്വത്തെ അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തെ സംതൃപ്തിപ്പെടുത്തേണ്ട ഒരു അപകടാവസ്ഥയിലാണ് കേരളത്തിൻ്റെ ഭരണകൂടം ഇന്ന് എത്തി നിൽക്കുന്നത്. മാഷേ, അതിന് മറുപടി പറയണം. ഇവിടെ പ്രിയപ്പെട്ട വി ഡി സതീശൻ പറഞ്ഞതിനോട് നല്ല യോജിപ്പ് അല്ല ഉള്ളത്, നല്ല വിയോജിപ്പാണ്. അതിലിവിടെ ബി ജെ പിയുടെ കേരളത്തിലെ ശത്രുവാരാണ്. അവർ പരസ്യമായിട്ട് പറഞ്ഞു അത് സി പി എം ആണ്. ആരല്ല? കോൺഗ്രസ് അല്ല. കോൺഗ്രസ് ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞു ഇവിടെ നമ്പർ വൺ ശത്രു സി പി എം ആണ്, ബി ജെ പി അല്ല. ബി ജെ പിയും കോൺഗ്രസും ചേരുന്ന ഒരു ബിന്ദുവാണത്. പഴയ വടകര, അതുപോലെ ബേപ്പൂര്, കോലീബി, ആ ഒരു തലത്തിലേക്ക് നീങ്ങും എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരടയാളപ്പെടുത്തലാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് സി പി ഐ എമ്മിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ഞങ്ങൾ അതിന് മാറ്റി പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് വേറെ അഭിപ്രായ വ്യത്യാസമില്ല. സി പി ഐക്കകത്ത്, സി പി എമ്മിൻ്റെ അകത്ത് ഞങ്ങളെന്തോ കേരളത്തിലുള്ള ശക്തികൾ ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ടാണെന്നുള്ളതല്ല. ഞങ്ങൾ കൃത്യമായ നിലപാടാണ്, പാർട്ടി കോൺഗ്രസിൻ്റെ നിലപാടാണ്, സെൻട്രൽ കമ്മിറ്റിയുടെ നിലപാടാണ്, അതിനിടയിലുള്ള പി ബിയുടെ നിലപാടാണ്. ഒരേ ഒരു നിലപാടേ ഉള്ളൂ, ബി ജെ പിയെ തോൽപ്പിക്കുക, ബി ജെ പിയെ ഒറ്റപ്പെടുത്തുക. അതിന് സാധിക്കുന്ന രീതിയിൽ ഓരോ സംസ്ഥാനത്തിലെയും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ചിന്ന ഭിന്നമാവാതെ ഏത് മണ്ഡലത്തിൽ ഏത് പാർട്ടി മത്സരിച്ചാലാണ് ബി ജെ പിയെ തോൽപ്പിക്കാനാവുക, ആ മണ്ഡലത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഐക്യപ്രസ്ഥാനം രൂപപ്പെടുത്തുക, എന്നിട്ട് 37% മാത്രമുള്ള ബി ജെ പിയെ 63% പിന്നിലുള്ള, എന്ന് പറഞ്ഞാൽ ബി ജെ പി വിരുദ്ധമായ വോട്ടുകളെ ഫലപ്രദമായിട്ട് യോജിപ്പിക്കാനായാൽ ഞാൻ ചൂണ്ടിക്കാണിച്ച ഈ ലക്ഷ്യത്തിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ ലക്ഷ്യത്തിലേക്ക് എത്താനാവും. അല്ലെ, ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള മുന്നണിക്ക് അഖിലേന്ത്യാ തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഇവിടെ എന്ത് പറയും സി പി എം? സി പി എമ്മിനെ പറ്റി എന്താ കോൺഗ്രസ് പറയുന്നത്? ആ പറയട്ടെ, എന്നാ ഞാൻ പറയാം. ബാക്കി പറയും സതീശ്. കോൺഗ്രസിനെ പറ്റി, സി പി എമ്മിനെ പറ്റി കേരളത്തിൽ കോൺഗ്രസ് എന്ത് പറയുന്നു? അല്ല, കൃത്യമായിട്ട് പറയാം. കാരണം ബി ജെ പി നേതൃത്വവുമായിട്ട് സന്ധി ചെയ്തിരിക്കുകയാണ് കേരളത്തിലെ ഭരണകൂടം. എസ് എൻ സി ലാവ്ലിൻ കേസ് 35 മാറ്റിവെക്കുകയാണ്. ഓരോ പ്രാവശ്യം അടുത്ത മാസത്തേക്ക് വെച്ചിട്ടുണ്ട്. പേടിക്കേണ്ട, അന്നും സി ബി ഐയുടെ വക്കീലും പണിയായിരിക്കും. എടുക്കില്ല, കേസ് എടുക്കില്ല. അപ്പോൾ ഒരു കേസ് മുന്നോട്ട്. അപ്പോൾ ഇവർ തമ്മിൽ കൃത്യമായ അന്തർധാരയുണ്ട്, കൃത്യമായ ധാരണകളുണ്ട്. കാരണം രണ്ടുപേരുടെയും ശത്രുവാര, രണ്ടുപേരുടെയും ശത്രുവാര, പൊതുശത്രുവാര കോൺഗ്രസ്, സി ബി ഐ ഒക്കെ സി പി എം പക്ഷത്താണെന്ന്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് പ്രിയപ്പെട്ട സതീശന്മാരോട് പറയുന്നില്ല. ഞാൻ എസ് എൻ സി ലാവലിൻ സംബന്ധിച്ച കേസ് നിലവിലില്ല, അങ്ങനൊരു കേസേ ഇല്ല. ആ കേസ് വേണോ എന്നുള്ളതാണ് കോടതിൻ്റെ മുമ്പിലുള്ള പ്രശ്നം. അതിന് മാറ്റിവെക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, മാറ്റിവെക്കാത്തത് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇതൊക്കെ വ്യാപകമായ രീതിയിലുള്ള പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്, അതിൻ്റെ അകത്തൊരു വസ്തുതയില്ല. കോടതി കൃത്യമായിട്ട് തള്ളിക്കളഞ്ഞതാണ്, അതിൻ്റെ മേൽക്കമ്മിറ്റി അതിൻ്റെ മേൽക്കോടതിയും തള്ളിക്കളഞ്ഞതാണ്. അത് 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 വിചാരണ ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ വിചാരണ ചെയ്യാത്ത, ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ, വിചാരണ ചെയ്യുക പോലും ചെയ്യാത്ത ഒരു കേസ് വേണോ വിചാരണ എന്നതാണ് സുപ്രീം കോടതി പരിശോധിക്കേണ്ടത്. സുപ്രീം കോടതി പരിശോധിച്ചിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു ഉത്കണ്ഠയും പ്രശ്നമില്ല. അതുകൊണ്ട് ഒന്നുകൂടി പറയട്ടെ, ബി ജെ പിയും സി പി ഐയും തമ്മിൽ
എന്തോ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഈ പറയുന്ന എസ് എൻ സി ലാവിൻ പ്രശ്നമാണ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് തെറ്റായ കാര്യമാണ്. ഞങ്ങൾക്കതിൻ്റെ അകത്ത് ഒരു ഉത്കണ്ഠയില്ല. എപ്പോൾ കേസെടുത്താലും ആ കേസിൻ്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ കേസ് വേണോ വേണ്ടയോ എന്നുള്ള മേലയുള്ളതിൽ ഞങ്ങൾക്ക് ഇടപെടുന്നതിൽ യാതൊരു പ്രയാസവും ഇല്ല. നടക്കാത്ത കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഇവിടെ കേരളമേയും ഗുസ്തി, യു പി മേയും ദോസ്തി എന്ന് നരേന്ദ്രമോദി പറയുന്നത് പോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാതെ, അങ്ങനെയാണെങ്കിൽ ബി ജെ പി വിരുദ്ധ മുന്നണി എന്ന നിലയിൽ സീറ്റ് പങ്കിട്ടെടുത്ത് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ പണച്ചെലവെങ്കിലും കുറയില്ലേ? ഇവിടെ കേരളത്തിൽ എവിടെയാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ളത്? ബി ജെ പി എന്ത് പ്രധാനപ്പെട്ട ബി ജെ പിയുടെ കാര്യമാണ്? കേരളത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരു പ്രധാനപ്പെട്ട ശക്തിയല്ല. ഇവിടെ പരമ്പരാഗതമായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വിഭാഗം, ഒന്ന് എൽ ഡി എഫ് ആണ്, മറ്റൊന്ന് യു ഡി എഫ് ആണ്. ആ മത്സരം ഇപ്പോഴും തുടരുകയാണ്. അങ്ങനെ തുടരുമ്പോഴും ഇന്ത്യയിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള നിലപാട് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുക്കണം. അങ്ങനെ ആ യൂണിറ്റായി എടുക്കുന്ന സംസ്ഥാനത്തിലെ ഓരോ മണ്ഡലത്തിലും ബി ജെ പിയെ തോൽപ്പിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 63% വരുന്ന ബി ജെ പി വിരുദ്ധ വോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ മണ്ഡലത്തിലെയും ഓരോ സ്ഥാനാർത്ഥിയെയും കണ്ട് ബി ജെ പിക്കെതിരായിട്ട് വരുന്ന എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ച് അണിനിരത്താൻ സാധിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നണി ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. ഞാനും മറുപടി പറയാം. ഈ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് ഒരു പ്രസക്തിയില്ല. കാരണം അവർ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബി ജെ പിയെ നേരിടാൻ. അവരെ ഏറ്റവും ശക്തമായിരുന്ന ബംഗാളിൽ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ത്രിപുരയിൽ പരിതാപകരമായ അവസ്ഥയാണ്. വേറൊരു സ്ഥലത്തും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് എന്തെങ്കിലും കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒന്നുമില്ല. പക്ഷേ ദേശീയ തലത്തിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുമ്പോൾ ഇവരുടെ ദേശീയ നേതൃത്വം അതോടൊപ്പം അരസമ്മതത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അവർക്ക് പൂർണ്ണ സമ്മതമാണ്. പക്ഷേ ഇവിടുത്തെ ഈ കേരള നേതൃത്വമാണ്, കാരണം ആകെ ഭരണം ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവരാണ് ആ ദേശീയ നേതൃത്വത്തെ പോലും നിയന്ത്രിക്കുന്നത്. ഇവരെ ധിക്കരിച്ചുകൊണ്ട് ഒരു നിലപാട് ദേശീയ തലത്തിലെടുക്കാൻ സീതാറാം യെച്ചൂരിക്ക് അടക്കമുള്ള ദേശീയ നേതൃത്വത്തിന് കഴിയുന്നില്ല. അവർക്ക് വലിയ ആഗ്രഹമുണ്ട് നമ്മുടെ കൂടെ നിൽക്കണം എന്ന്. സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വത്തിൽ ഞാൻ അവരുടെ സത്യസന്ധതയെയും അവരുടെ കമ്മിറ്റ്മെൻറ്റിനെയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇവർ ഗോവിന്ദൻ മാഷാണെന്ന് ഞാൻ പറയുന്നില്ല, പിപ്പ മാഷുണ്ട് ലീഡർഷിപ്പിലുള്ളതുകൊണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം വലിയ കോൺഗ്രസ് വിരുദ്ധതയുമായി നിന്നുകൊണ്ട് സി പി എം ദേശീയ നേതൃത്വത്തെ പുറകിലേക്ക് വലിക്കുകയാണ്. കോൺഗ്രസുമായിട്ട് അധികം അടുക്കണ്ട അടുക്കണ്ട എന്ന് പറയുകയാണ്. കോൺഗ്രസിന് അധികം പിന്തുണ കൊടുക്കണ്ട. അല്ലെങ്കിൽ ഞാൻ ചോദിക്കേണ്ട ഒറ്റ ചോദ്യം, ഇന്ത്യ മുന്നണിയിലേക്ക് ഒരു ഡെലിഗേറ്റിനെ അയക്കണ്ട? സി പി ഐ അയച്ചു, ഡി രാജയാണ് ഡെലിഗേറ്റ്. സി പി എം അയക്കണ്ട എന്ന് തീരുമാനിച്ചതിന്റെ പിന്നിലുള്ള ഛേദോ വികാരം എപ്പോഴും ഈ ബി ജെ പി വിരുദ്ധതയ്ക്ക് തുരങ്കം വെക്കുന്നത്, കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തിൽ തുരങ്കം വെക്കുന്നത് കേരളത്തിലെ സി പി എം ആണെന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ്. ശരിയല്ല, അത് ശരിയായ ഒരു നിലപാടല്ല. അത് ആ കാഴ്ചപ്പാട് തെറ്റാണ്. ഞങ്ങൾ പാർട്ടി കോൺഗ്രസ്സിൽ കേരളം മാത്രമല്ലോ, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന എല്ലാവരും ചേർന്ന് കൊണ്ടെടുക്കുന്ന തീരുമാനമല്ലേ. പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനമാണ്, സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനമാണ്, പി ബിയുടെ തീരുമാനമാണ്. അതിൽ പിണറായി വിജയൻ്റെ വളരെ ശക്തിയായ ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് വരുന്നത് എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം മനസ്സിലാക്കാതെ കൊണ്ട് മാത്രമേ അത് പറയാൻ സാധിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാനിനി പറയാം. അതായത് സി പി ഐ എമ്മിന് വലിയ സാധ്യത ഒന്നുമില്ല എന്നിപ്പം പറഞ്ഞു. കോൺഗ്രസിൻ്റെ സാധ്യത എന്താണ്? ഒറ്റക്കായാൽ ഇന്ത്യയിലെ ഈ മഹാരാജ്യത്ത് പതിറ്റാണ്ടുകൾ ഭരണം നടത്തി ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ എല്ലാവരും ഭരിച്ച് മുമ്പോട്ടേക്ക് പോയ ഇന്ത്യൻ സമൂഹത്തിൻ്റെ അകത്ത് ഇന്ത്യൻ രാഷ്ട്രീയ മേഖലയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ന് ഈ കേരളത്തിൽ നിന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സീ എന്താ? ലീഗ് കൂടി ഇല്ലാതൊരു കോൺഗ്രസിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ എന്തായിരിക്കും കേരളത്തിലെ കോൺഗ്രസ്. ബംഗാളിൽ ഇപ്പം ബംഗാളിനെ പറ്റി പറഞ്ഞല്ലോ, അവിടെ കട്ടെ, ഞാൻ പിന്നെ ബംഗാളിലേക്ക് വരാം. ഞാൻ ഓരോന്നും പറയാം. എന്താ തമിഴ്നാട്ടിലെ കോൺഗ്രസ്? ഡി എം കെയുടെ ഒരു ജൂനിയർ പങ്കാളിത്തത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് അവിടെ. ഞങ്ങളും കൂടി ചേർന്നിട്ട് രണ്ട് സീറ്റ് ഞങ്ങൾക്കും ഉണ്ട്. ഏതാണ്ട് ആ സീറ്റ് തന്നെയാണ് ഇവർക്കും ഉള്ളത്. അപ്പോൾ കൊന്നുകടായില്ല, ഞാൻ പറയാം, ഓരോന്നും പറയാം. ഇനിയിപ്പോൾ മഹാരാഷ്ട്രയുടെ സ്ഥിതി എന്താ? ഇനിയിപ്പോൾ തെലുങ്കാനയുടെ സ്ഥിതി എന്താ? ഇനിയിപ്പോൾ ആന്ധ്രയുടെ സ്ഥിതി എന്താണ്? ഇനിയിപ്പോൾ ഒഡീഷേൻ്റെ സ്ഥിതി എന്താണ്? ഇനിയിപ്പോൾ ബംഗാളിൻ്റെ സ്ഥിതി എന്താണ്? യു പിയുടെ സ്ഥിതി എന്താണ്? ഞാനിത് പറഞ്ഞു തീർക്കട്ടെ എൻ്റെ ഒരു പോയിന്റ് പറഞ്ഞു തീർക്കട്ടെ. ആ പോയിന്റ് ഇങ്ങനെയാണ്, ഞങ്ങളിവിടെ ഒന്നുമല്ല, കേരളത്തിലെ മാത്രമേ ഉള്ളൂ, ബംഗാളിലില്ല, ത്രിപുരയിലില്ല എന്നെല്ലാം പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ച ഈ ഇത്രയും സംസ്ഥാനങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു. ഇനിയും പറയാനുണ്ട്, ബീഹാറിനെ പറ്റി പറഞ്ഞാൽ എന്താ കാര്യമുള്ളത്?
അപ്പോൾ യു പി നിങ്ങൾക്കില്ല, ബീഹാർ നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ഈ പറയുന്ന രാജസ്ഥാനും മധ്യപ്രദേശും കഴിഞ്ഞ് ഇപ്പോൾ ഈ പറയുന്ന കർണാടകം കഴിഞ്ഞ ബാക്കി എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന ഞാൻ പറഞ്ഞു വരട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ആ ഏറ്റവും വലിയ ബി ജെ പി വിരുദ്ധ കേരളത്തിലെ ഏറ്റവും വലിയ ബി ജെ പി വിരുദ്ധ സിപിഎമ്മാണെന്ന് സ്ഥാപിക്കുന്നതിലെ മുസ്ലിം വോട്ടിൽ ഞാനൊരു കാര്യം പറയാം. അല്ലല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു ആ സെന്റൻസ് പൂർത്തിയാക്കട്ടെ. യു ഡി എഫ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞോട്ടെ, സതീശൻ പിന്നെ പറഞ്ഞോട്ടെ. ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു വന്നത് പൂർത്തിയാക്കട്ടെ. കാരണം സി പി ഐ എം ഒന്നുമല്ല എന്ന് പറയുന്നവരോട്, നിങ്ങൾ കേരളത്തിലേ ഉള്ളൂ എന്ന് പറയുന്നവരോട് ഞാൻ തിരിച്ചു ചോദിച്ച ഇത്രയും സംസ്ഥാനങ്ങൾ പേര് പറഞ്ഞല്ലോ ഞാൻ ഇത്രയും സംസ്ഥാനങ്ങൾ, ഈ സംസ്ഥാനങ്ങളിലൊന്നും കോൺഗ്രസ് കാര്യമായിട്ടില്ലല്ലോ. സതീശൻ പ്രതികരിക്കും. പ്രതികരിച്ചോട്ടെ. ഇല്ല, അടുത്ത മാസം 5 സംസ്ഥാനങ്ങളിലേക്ക്, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൽ 4 മിസോറാം ഒഴിച്ചുള്ള 4 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലും ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആയിരുന്നു. ഞങ്ങൾക്കൊരു 10 കൊല്ലം മുമ്പോ 15 കൊല്ലം മുമ്പോ ഉള്ള ശക്തി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അത് തെറ്റായ ഒരു ഇതായിരിക്കും. ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീണ്ടും കോൺഗ്രസ് 9 വർഷക്കാലം അധികാരത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടായ സംഭവ വികാസങ്ങൾ കണ്ണില്ലാത്തപ്പോഴും മാത്രമേ കണ്ണിൻ്റെ വിലയറിയുകയുള്ളൂ എന്ന് ജനാധിപത്യ വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അതിശക്തമായ ഒരു തിരിച്ചുവരവുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ദേശീയ തലത്തിൽ പറ്റും എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. 2004 2009 മുന്നണികൾ യു പി അല്ലേ ഇന്ത്യ ഭരിച്ചത്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ മുന്നണി ഭരണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. ഞാൻ പറഞ്ഞത് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ദേശീയ തലത്തിൽ എന്തു പറയുന്നു എന്നതിന് പ്രസക്തിയില്ല. സംസ്ഥാനത്താണ് ഇവർ സംസ്ഥാനത്ത് മാത്രം നിൽക്കുകയാണ്. ഇവിടെ ഇവരൊരു ബി ജെ പി വിരുദ്ധ നിലപാടെടുക്കാൻ ദേശീയ നേതൃത്വത്തെ പോലെ ഇവർ സമ്മതിക്കുന്നില്ല, ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല. അതാണ് എൻ്റെ ചോദ്യം. അതാണ് എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിയിലേക്ക് ഒരു ഡെലിഗേറ്റിനെ അയക്കാൻ സി പി ഐ പോലും തയ്യാറായിട്ടും സി പി എം അത് വേണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ പുറകിൽ എന്താണ്? ഈ കേരളത്തിലെ നേതാക്കളുടെ സമ്മർദ്ദമാണ്. പാടില്ല, കോൺഗ്രസുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല എന്നാണ്. ലോക്സഭയിലെ സീറ്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനും സി പി എമ്മിനും കേരളം വളരെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള തർക്കം തീരില്ല എന്ന് നല്ല ബോധ്യമുണ്ട്. എന്നാലും നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ മാഷേ, കഴിഞ്ഞ തവണ അല്ല ഒരു കാര്യം മാഷേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. സതീശം പറഞ്ഞ ഈ കാര്യത്തിന് മറുപടി പറയാൻ എന്നെ അനുവദിക്കണം. തീർച്ചയായിട്ടും ഒരു സെന്റൻസിൽ അവസാനിപ്പിക്കും. അതിങ്ങനെയാണ്, കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ഗുജറാത്തായിരുന്നു. ആ ഗുജറാത്ത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഏറ്റുമുട്ടി 50% വോട്ട് നേടാൻ ബി ജെ പിയെ പ്രാപ്തമാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. എവിടെ? ഗുജറാത്തിൽ. ആ ഗുജറാത്തിൽ മാത്രമാണ് അവർക്ക് 50% വോട്ടുള്ളത്, ബാക്കി എല്ലാ സ്ഥലത്തും വോട്ടില്ല. 37% വോട്ട് മാത്രമാണ് ഈ 50%ത്തിൻ്റെ അപ്പുറം കിട്ടിയ വോട്ട് കൂടി കൂട്ടിച്ചേർത്താൽ ഇവിടെ ഈ ബി ജെ പിക്ക് ഉള്ളത്. അപ്പോൾ അതിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. സി പി ഐ എമ്മിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും കേരള അടിസ്ഥാനത്തിലും വേറെ നിലപാടൊന്നുമില്ല, ഒറ്റ നിലപാടാണ്, ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ കേരളത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കുക എന്നതിന് പകരം സി പി എമ്മിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. ബി ജെ പിക്കുള്ള നിലപാട് സി പി എമ്മിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഇവർ തമ്മിൽ കേരളത്തിലെ കാര്യം കൂടെ പറയൂ. അതായത് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു, ഇത്തവണ അത്തരം വിഷയങ്ങളില്ല. പക്ഷേ തൊട്ട് മുമ്പുണ്ടായ 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF വിജയിച്ചു. UDF വിജയിച്ചത് സഹതാപ തരംഗത്തിനപ്പുറത്ത് അവർക്ക് കിട്ടിയ വോട്ട് ഭൂരിപക്ഷം, അതിൽ ചില സൂചനകളുണ്ട്. ഏറ്റവും വലിയ സൂചന ഭരണവിരുദ്ധ വികാരമാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കും എന്ന് പേടിക്കുന്നുണ്ടോ LDF? LDFന് അങ്ങനെ ഒരു ഭയവുമില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. BJPയെ അതിശക്തിയായിട്ട് എതിർക്കുകയും ഏതാണ്ട് ഒരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനെ തുറന്നു കാണിക്കാനും സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിലുണ്ട്. കോലിബി സഖ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിന് മുൻകൂട്ടി കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായതുപോലെ തന്നെ വടകരയും ബേപ്പൂരും ഉള്ളതുപോലെ തന്നെയുള്ള സാഹചര്യം കേരളത്തിൽ ഇനിയും ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കണക്ക് കൂട്ടിയാൽ അന്ന് 2 മണ്ഡലത്തിലും ജയിക്കേണ്ടതായിരുന്നു അവർ.
ബേപ്പൂരും ജയിക്കേണ്ടതാണ്, വടകരയും ജയിക്കുന്നതാണ്. എന്നിട്ട് 10,000 വോട്ടിന് തോൽക്കാനിടയായത് ഈ പറയുന്ന ഈ അന്തർധാര ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ഇപ്പോഴിവർ തന്നെയാണ് പരസ്യമായിട്ട് പറഞ്ഞത് ഞങ്ങളുടെ ശത്രു, പൊതുശത്രു സി പി എം ആണ് എന്ന് ബി ജെ പിയും പറയുന്നു, സി പി എം ആണ് എന്ന് കോൺഗ്രസും പറയുന്നു. ഈ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, കോർപ്പറേഷനുകളിൽ, പഞ്ചായത്തുകളിൽ ഇവർ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് ജയിക്കുന്നു. ആ ജയിക്കുന്നത് അതേപോലെ തുടരുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. പക്ഷേ കൃത്യമായിട്ട് മറുപടി പറയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? രാഹുൽ ഗാന്ധി മത്സരിക്കണോ, ഇവിടെ കേരളത്തിൽ മത്സരിക്കണോ, വയനാട് മത്സരിക്കണോ എന്നുള്ളതെല്ലാം വേറെ കാര്യമാണ്. കാരണം എന്താ പറഞ്ഞാൽ അതെല്ലാം അവർ തീരുമാനിക്കുന്നതാണ്. സ്ഥാനാർത്ഥി നിർണയത്തിനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ ഞങ്ങളെന്തുകൊണ്ടാണ് ഇവരുടെ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു ഐക്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കോർഡിനേഷൻ കമ്മിറ്റിയിൽ വരാതെ ഒരു ഓർഗനൈസേഷനാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഓർഗനൈസേഷനാണെങ്കിൽ, സംഘടനയാണെങ്കിൽ ആ സംഘടന കീഴ്മേൽ ബന്ധം വേണം. ആ കീഴ്മേൽ ബന്ധം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ചോദ്യം ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മുന്നണിയായിട്ട് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ. കേരളത്തിൽ എങ്ങനെയാണ് ഇവിടെ മത്സരിക്കുക, പരസ്പരം എങ്ങനെ മത്സരിക്കുക? ഇവിടെ മുഴുവൻ പരസ്പരം മത്സരിക്കാനല്ലേ പോകുന്നു? കേരളത്തിൽ പരസ്പരമല്ലാതെ എങ്ങനെയാ മത്സരിക്കുക? യു ഡി എഫിനുള്ള പ്രശ്നം കഴിഞ്ഞ തവണ 19 സീറ്റിലും വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 19 സീറ്റിൽ നിന്ന് ഒരു സീറ്റോ രണ്ട് സീറ്റോ നഷ്ടപ്പെട്ടാൽ പോലും അത് എൽ ഡി എഫിന് നേട്ടമാണെന്ന് പറയും. ആ ഒരു അവസ്ഥയെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഞാൻ അതിന് മുമ്പായിട്ട് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞുതരാം. കർണാടകത്തിൽ ഒരു ഇലക്ഷൻ നടന്നു, അസംബ്ലി ഇലക്ഷൻ. ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയ ഇലക്ഷനാണ്. രാജ്യം മുഴുവൻ നോക്കിയിരുന്നു. കാരണം ബി ജെ പി വിരുദ്ധ പ്ലാറ്റ്ഫോം, കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ്സാണ് അവിടെ ഏറ്റുമുട്ടിയത് ബി ജെ പിയായിട്ട്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം, ആകെ ഒരു സ്ഥലത്ത് പോയി. അവിടെ കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലത്ത് സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്താൻ അദ്ദേഹം പോയി. അവിടെ ബി ജെ പി വിരുദ്ധ നിലപാടല്ല സ്വീകരിച്ചത്. അവിടെ പോയിട്ട് കോൺഗ്രസ് അവിടെ ജയിച്ചു. സി പി എം അവിടെ കർണാടകയിൽ 4-ാം സ്ഥാനത്തോ 5-ാം സ്ഥാനത്തോ ആ സ്ഥാനാർത്ഥി വന്നു. അപ്പോൾ ഇവർ കർണാടകയിൽ കോൺഗ്രസ് ജയിക്കണമെന്ന് രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ ചേരിയിലുള്ളവരും ഒരുപോലെ ആഗ്രഹിച്ച സമയത്ത് അവിടെ കോൺഗ്രസിനെതിരായി നിലപാട് സ്വീകരിക്കുകയും കോൺഗ്രസിനെതിരായി കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റിൽ പോയി പ്രചരണം നടത്തുകയും ചെയ്ത മുഖ്യമന്ത്രിയാണ് ഇവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ. ഇനി പാർലമെൻറ്റ് ഇലക്ഷൻ, ലെറ്റ് മീ കംപ്ലീറ്റ്, പാർലമെൻറ്റ് ഇലക്ഷൻ വരാൻ പോവുകയാണ്. 20 കഴിഞ്ഞ പ്രാവശ്യം 19 കിട്ടി, ഒരെണ്ണം കേരള കോൺഗ്രസ് പോയി, ഞങ്ങൾക്ക് 18. ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് 20-ൽ 20 സീറ്റും കിട്ടാനാണ്. കാരണം ദേശീയ തലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി കേരളത്തിൽ നിലവിൽ എടുക്കും. കാരണം പാർലമെൻറ്റ് ഇലക്ഷൻ്റെ പാറ്റേണും അസംബ്ലി ഇലക്ഷൻ്റെ പാറ്റേണും 2-2. അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വരുന്ന ഇന്ത്യ മുന്നണി വലിയ പ്രസക്തമായൊരു സാഹചര്യത്തിൽ സെക്യുലർ വോട്ടുകൾ സ്വാഭാവികമായി കോൺഗ്രസിന് വേണ്ടി കൺസോളിഡേറ്റ് ചെയ്യപ്പെടും എന്നൊരു വിചാരം ഞങ്ങൾക്കുണ്ട്. സെക്യുലർ വോട്ട് എന്ന് വെച്ചാൽ എല്ലാ കമ്മ്യൂണിറ്റിയിലും സെക്യുലർ വോട്ടുണ്ട്. മാത്രമല്ല അവിടെ ബി ജെ പിയെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം ഇപ്പോൾ സത്യത്തിൽ നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധിയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ രാഹുൽ ഗാന്ധിക്കൊരു വലിയ ബാക്കപ്പ് കേരളത്തിൽ നിന്നുണ്ടാകണം. അദ്ദേഹം കേരളത്തിൽ നിന്ന് മത്സരിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് സെക്യുലറായി ചിന്തിക്കുന്നത്. ഞാനിപ്പോഴും കേരളത്തിലെ 90% അല്ലെങ്കിൽ ഒരു 85% ആളുകൾ സെക്യുലറാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, എൽ ഡി എഫിന്റെ പ്രതീക്ഷ എത്രയാണ് മാഷെ? എത്ര സീറ്റ് കർണാടകത്തിൽ ഇനി പറഞ്ഞ് മറുപടി പറഞ്ഞിട്ട് പോലെ മറ്റേ പറയാൻ പറ്റുള്ളൂ. കർണാടകത്തിൽ ഈ കോൺഗ്രസ് ചെയ്തത് ജയിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. ചെയ്തത് ബി ജെ പി വിരുദ്ധ വിഭാഗങ്ങളെ മുഴുവൻ യോജിപ്പിക്കുന്നതിൽ അങ്ങേയറ്റം പരാജയപ്പെടുകയാണ് ചെയ്തത്. രാഷ്ട്രീയം പഠിക്കുന്ന മുഴുവൻ ആൾക്കും അറിയാം, അങ്ങേയറ്റം പരാജയപ്പെടുകയാണ് ചെയ്തത്. എന്നിട്ട് ജയിച്ചു എന്നുള്ളത് ശരി, പക്ഷേ ജയിക്കുക മാത്രമല്ലല്ലോ ഉദ്ദേശം. നമുക്ക് ബി ജെ പിക്കെതിരായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ആർക്കൊക്കെ എവിടെയൊക്കെ ജയിക്കാൻ കഴിയുമോ അവരെ മുഴുവൻ വോട്ട് ചിന്ന ഭിന്നമാവാതെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ മുഴുവൻ യോജിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ കർണാടകത്തിൻ്റെ അനുഭവം അത് ചെയ്യാൻ കോൺഗ്രസ്സിന് സാധിച്ചില്ല എന്നാണ്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ഓരോ ഓരോ സംസ്ഥാനത്തിലും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ പ്രശ്നമായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പിക്കെതിരായിട്ട് ഒരു പൊതു സ്ഥാനാർത്ഥി ഓരോ സംസ്ഥാനത്തിലെയും അവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് അവർക്ക് അവിടെ മത്സരിച്ച് ജയിക്കാൻ സാധിക്കുന്ന അവർക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ്. അത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർക്കെല്ലാം പിന്തുണ കൊടുക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്.
ഞങ്ങളത് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഏകണ്ഠമായി അതെ ഏകപക്ഷീയമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ട് നിങ്ങളല്ലേ ഞങ്ങളെ പിന്തുണച്ചോളണം, നിങ്ങൾക്ക് ആർക്കും തന്നെ ബന്ധപ്പെടാനോ ആരുമായിട്ട് ഒരു ഐക്യമുണി ഉണ്ടാക്കാനോ ഞങ്ങളില്ല എന്ന നിലപാട് കോൺഗ്രസ് ദയവ് ചെയ്ത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എനിക്കുള്ളത്. ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ടുപേരോട് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ വനിതാ സംവരണ ബില്ലൊക്കെ വന്ന സമയമാണ്, ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് വനിതാ സംവരണ ബില്ല് എന്ന് നടപ്പാകും എന്നൊക്കെ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം ശരിയായ ഒരു കാര്യത്തിന് ഒരു ബില്ല് പോലും ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ കൂടുതൽ സീറ്റുകൾ വനിതകൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള ഒരു കാര്യത്തിന് ഒരു ബില്ലും ആവശ്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വനിതകൾക്ക് കൊടുക്കുമോ? എൽ ഡി എഫ് ബില്ല് തന്നെ ആവശ്യമില്ല എന്ന് പറയുന്നതല്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പി സ്ത്രീകളുടെ വോട്ട് നേടുന്നതിന് വേണ്ടി കാണിച്ച ഒരു ജിമ്മിക്കാണ് ഇപ്പോൾ അത് സത്യം പറഞ്ഞാൽ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അതില്ല, 33% സംവരണമില്ല. ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലും സംവരണം ഉണ്ടാവും എന്ന് പറയാൻ സാധിക്കാത്തതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളാണ് അസംബ്ലിയിലായാലും പാർലമെൻറ്റിലായാലും സ്ത്രീകളെ കൂടുതൽ മത്സരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുന്നണി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാലോ, അസംബ്ലിയിലായാലും അങ്ങനെയാണ് പാർലമെൻറ്റിലും അങ്ങനെയാണ്. പരമാവധി സ്ത്രീകളെയും അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലയിലുള്ള ആളുകളെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു പാനൽ തന്നെയായിരിക്കും ഉണ്ടാകുക. പിന്നെ 20 സീറ്റ് നേടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. സെക്യുലറായിട്ടുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി, സെക്യുലറായിട്ടും മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണല്ലോ കേരളം. ഈ കേരളമാണ് ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ ഭരണഘടന തകർക്കുന്നതിന് വേണ്ടി, ജനാധിപത്യ സംവിധാനമില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ ഏക സിവിൽ കോഡിൻ്റെ ഭാഗമായിട്ട്, പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യവും ഉയർന്നു വന്നപ്പോൾ അതിനെയെല്ലാം ശക്തിയായിട്ട് എതിർത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ഇന്ത്യയിൽ കേരളമായിരുന്നു. ഇതിനൊരു പോസിറ്റീവായിട്ടുള്ള മറുപടി പറഞ്ഞാൽ നമുക്ക് ഇത് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ എല്ലാ തെറ്റുകളെയും നമ്മൾ ന്യായീകരിക്കുന്നത് ശരിയല്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ട്. ആവശ്യമായൊരു സ്ത്രീ പ്രാതിനിധ്യം കേരളത്തിൽ കോൺഗ്രസ് കൊടുക്കാറില്ല എന്ന വ്യക്തിപരമായ അഭിപ്രായക്കാരനാണ്. ഞാൻ കൊടുക്കാറില്ല, അത് തെറ്റാണത്. അത് ശരിയായിരുന്നു എന്നൊക്കെ വേറെ വാക്കുകളൊക്കെ വഴി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. അപ്പോൾ സംവരണം വരുവില്ല എന്നുള്ളത് വേറെ പ്രശ്നം. സംവരണത്തിൽ എതിർത്ത് വോട്ട് ചെയ്ത ആളുകളാണ് ബി ജെ പിക്കാർ. ഞങ്ങളെ ബില്ല് കൊണ്ടുവന്നപ്പോൾ 2029 പോലും ഈ സ്ത്രീ സംവരണം പ്രാക്ടിക്കലായി നടപ്പാക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ താങ്കളുടെ ചോദ്യം പ്രസക്തമാണ്. ബില്ലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, രാഷ്ട്രീയ പാർട്ടികൾ പരമാവധി സ്ത്രീകൾക്ക്, ഇപ്പം നമ്മൾ ലോക്കൽ ബോഡിയിലൊക്കെ സ്ത്രീകൾ വന്നിട്ട് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. അവർ നന്നായി 50% സംവരണമുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പം ഞാൻ പറയാം, ഞങ്ങളത് അതിനുവേണ്ടി പരമാവധി ശ്രമിക്കും. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് കഴിഞ്ഞ സമീപകാലങ്ങളിൽ അത് കൂടുതലായി സംഭവിച്ചിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. തെറ്റുകളെ കുറിച്ചുള്ള ചർച്ചയ്ക്കപ്പുറത്ത് തെറ്റ് തിരുത്താനുള്ള നടപടികൾ ഉണ്ടാവട്ടെ. സ്ത്രീകളെ പ്രത്യേകമായിട്ടും അസംബ്ലിയിലായാലും അതുപോലെ തന്നെ പാർലമെൻറ്റിലായാലും കൂടുതൽ സീറ്റിൽ മത്സരിപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ പരിതസ്ഥിതിയിൽ ഒരാൾക്ക് ഒഴിവാക്കാനാവാത്തൊരു സാഹചര്യമാണ്. പഞ്ചായത്തിൽ 50% സീറ്റ് നൽകാൻ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുള്ളത് ഈ കേരളത്തിലാണ്. പിന്നെ നേരത്തെ പറഞ്ഞ 20 സീറ്റിൽ ജയിക്കുമെന്ന് പറഞ്ഞ അവകാശവാദത്തോട് ഞാൻ പ്രതികരിക്കാതിരുന്നാൽ ശരിയാവില്ല. ഞാൻ ഉറപ്പായിട്ട് പറയാം, ഈ വരാൻ പോകുന്ന 2014 തെരഞ്ഞെടുപ്പ് എപ്പം നടന്നാലും ഭൂരിപക്ഷം സീറ്റും ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി ജയിച്ചിരിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഏതായാലും കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ വി ഡി സതീശൻ, ശ്രീ എം വി ഗോവിന്ദൻ മാഷ്. ചൂടേറിയതും എന്നാൽ സൗഹാർദ്ദപരവുമായ ഒരു സംഭാഷണത്തിലൂടെ കോൺക്ലേവ് വേദിയെ സജീവമാക്കിയ നേതാക്കൾക്ക് നന്ദി. ഉപഹാരം നൽകുന്നതിനായി മലബാർ ഗ്രൂപ്പ് ലീഗൽ ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഹെഡ് ശ്രീ രാജീവൻ നായരെ വേദിയിലേക്ക് ക്ഷണിക്കും.